വാര്യംകുന്ന് വിവാദത്തിലേക്ക് നീങ്ങുമ്പോൾ ശ്രീ എ എൻ രാധാകൃഷ്ണൻ തത്വമേ ന്യൂസിനോട്, ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ സിനിമയിലെ ഉള്ളടക്കം വ്യക്തമാക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം 1920 ബഹുമാനനായ നമ്മുടെ രാഷ്ട്രപിതാവ് മുസ്ലിം സമുദായത്തെ സ്വാതന്ത്ര്യ സമര ഭാഗം ആക്കുന്നതിനു വേണ്ടി ഖിലാഫത്ത് സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ഖിലാഫത്ത് സമരത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരായി, പാവപ്പെട്ടവർക്കെതിരായി, പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, പി എസ് സമുദായത്തിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളുകൾ, മുഴുവൻ ആളുകളെ മതം മാറ്റുകയും കൂട്ടക്കൊല നടത്തുകയും ചെയ്തിട്ടുള്ള ഏറ്റവും പൈശാചികമായ മൃഗീയമായ 1921 വർഗീയ കലാപത്തെ വെള്ളമൂച്ചുന്നതിനു വേണ്ടിയാണ് ആഷിഖ് അബു ഈ ശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. 1921 വർഗീയ കലാപത്തെ ജിഹാദികളോടൊപ്പം നിന്ന് വെള്ളപൂശാനുള്ള ശ്രമത്തിലെ പ്രധാന കണ്ണിയാണ് ആഷിഖ് അബു. ആഷിഖ് അബു, വ്യക്തമാക്കണം, ഈ സിനിമയുടെ ഉള്ളടക്കം എന്താണ്? ഖിലാഫത്ത് സമരത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരായി പ്രവർത്തിക്കുകയും മുഴുവൻ ആളുകളെയും മതം മാറ്റുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്ത ഏറ്റവും പൈശാചികവും മൃഗീയവുമായ 1921 വർഗീയ കലാപത്തെ വെള്ളപൂശുന്നതിലേക്കാണോ ആഷിഖ് അബു ഈ സിനിമയിലേക്ക് ഏർപ്പെട്ടത്? 1921 ഈ വർഗീയ കലാപം കണ്ട് മനംനൊന്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി യങ് ഇന്ത്യ മൂവ്മെൻറ്റിലൂടെ അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തി. ഇങ്ങനെയായിരുന്നു ആ മഹാത്മാവിൻ്റെ വാക്കുകൾ. അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സ് നീറിപ്പോകുകയാണ് എന്നാണ്. മലബാറിൽ സംഭവിച്ച കാര്യങ്ങൾ, അവിടുത്തെ ചുറ്റുപാടുകൾ ശരിയാവുന്നത് നമ്മയെല്ലാം മനസ്സ് കാർന്നു തിന്നുന്നതാണ്. നമ്മുടെ മാപ്പിള സഹോദരന്മാർ ഭ്രാന്ത് പിടിച്ചുപോയി എന്നോർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുകയാണ്. ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സ് നീറിപ്പുകയുകയാണ്. മലബാറിൽ സംഭവിച്ച കാര്യങ്ങൾ, അവിടുത്തെ ചുറ്റുപാടുകൾ നമ്മയെല്ലാം കാർന്നു തിന്നുന്നതാണ്. നമ്മുടെ മാപ്പിള സഹോദരന്മാർക്ക് ഭ്രാന്ത് പിടിച്ച് എന്നോർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നും രക്തം വാർന്നൊലിക്കുകയാണ്. അവർ ഉദ്യോഗസ്ഥരെ വധിച്ചു എന്നറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വേദനിച്ചു. ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിക്കുകയും നൂറുകണക്കിന് സ്ത്രീ പുരുഷന്മാരെ ഭവനരഹിതരാക്കുകയും ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എൻ്റെ വേദനയ്ക്ക് അതിരുകളില്ല. ഹിന്ദുക്കളെ ബലമായി അവർ മതം മാറ്റാൻ ശ്രമിച്ചത് ഓർക്കുമ്പോൾ ഞാൻ നീറിപ്പുകയുകയാണ്. യങ് ഇന്ത്യയിലെ രേഖകളിൽ നോക്കിയാൽ ഇത് വ്യക്തമായി കാണാം. ആഷിഖ് അബു, തൻ്റെ സിനിമയിൽ ഈ സംഭവവികാസങ്ങൾ ചിത്രീകരിക്കുമോ? ഗാന്ധിജിയുടെ പ്രതിഷേധവും അമർഷവും ഹൃദയത്തിൽ ചാലിച്ചെടുത്ത വചനങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമോ? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെയുള്ള യുദ്ധമെന്ന് പറഞ്ഞെങ്കിലും സത്യത്തിൽ ഇതൊരു ഇസ്ലാം രാഷ്ട്രം കെട്ടിപ്പടുത്താനായിരുന്നു എന്നും സ്ത്രീകളുടെ നേർക്കുള്ള അനിയന്ത്രിതമായ കാട്ടാളത്വമെന്നും ഡോക്ടർ അംബേദ്കർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വെട്ടിപ്പിളർക്കുക എന്ന സ്ത്രീകളുടെ നേർക്കുള്ള ഹീനമായ പെരുമാറ്റം, കുള്ളിവെപ്പ്, വിധ്വംസക പ്രവർത്തനങ്ങൾ, എന്തുവേണ്ട മൃഗീയവും അനിയന്ത്രിതവുമായ കാട്ടാളത്തത്തിൻ്റെ എല്ലാ ദുഷ്കൃതികളും ഹിന്ദുക്കളുടെ മേൽ ഈ മാപ്പിളമാർ നിർബാധം നടത്തി. ഇത് ഡോക്ടർ അംബേദ്കറിന്റെ പ്രസ്താവനയാണ്. ആഷിഖ് അബു, ആരാണ് താങ്കളുടെ പിന്നിൽ? താങ്കളുടെ നിലപാട് എന്താണ്? ആഷിഖ് അബുവിൻ്റെ കമ്മ്യൂണിസ്റ്റ് മുഖം കൂടി വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.